ഫൈസൽ കോട്ടക്കൽ. ഇന്നത്തെ വീഡിയോ ശരിക്കും സ്പെഷ്യലാണ്. ഞാൻ ഒരു സ്ഥാപനം പരിചയപ്പെടുത്തുന്നു, വലിയ ജീവകാരുണ്യത്തിൻ്റെ ഒരു സ്ഥാപനം. ആ സ്ഥാപനം ഞാൻ ശരിക്കും വൈകിപ്പോയി നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ. കഴിഞ്ഞ 12 വർഷം കൊണ്ട് വലിയ നേട്ടം, ഒരു പ്രദേശത്ത് മാത്രമല്ല കേട്ടോ, മലപ്പുറം ജില്ലയിലെ പടിഞ്ഞാറ്റുമുറിയിലാണ് ഞാനുള്ളത്. നമുക്കറിയാം, ഇയാൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ അൻവർ മാഷ് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്, പല വീഡിയോസിലുണ്ട്. അൻവർ മാഷ് സെക്രട്ടറി ആയിട്ടുള്ള ഒരു ജീവകാരുണ്യത്തിൻ്റെ, അതായത് ഒരുപാട് ഡയാലിസിസുകൾ സൗജന്യമായിട്ട്, ഫിസിയോതെറാപ്പികൾ സൗജന്യമായിട്ട്, ജീവകാരുണ്യ പ്രവർത്തനം സൗജന്യമായിട്ട്, സൗജന്യമായ ആംബുലൻസ് സർവീസ്, സൗജന്യമായ ഡേ കെയറുകൾ, ഇവരെന്തിനധികം പറയുന്നു. ഇവിടുത്തെ എല്ലാ പ്രവർത്തനത്തിലും സ്മാർട്ട് എന്ന സ്ഥാപനം, എന്താണ് പേര്? സ്മാർട്ട് സെന്റർ അല്ലേ? എന്താ പറയാ, എന്താ പറഞ്ഞുകൊടുക്കേ, ശാപ്തങ്ങളുടെ പേരിലുള്ള സ്ഥാപനമാണ്. അപ്പൊ ഇതൊന്ന് പരിചയപ്പെടുത്താഞ്ഞാല്, കാരണം എന്താ പറയാ, ഇവരുടെ പ്രവർത്തനം കേട്ടപ്പോ അൻവറും അവരുടെ സംഘാടകരും ഒരുപാട് ദിവസമായി എന്നെ വിളിക്കുന്നു. പക്ഷേ നിർഭാഗ്യവശാല് ഇപ്പൊ ലാസ്റ്റ് പിന്നെ SLC എക്സാം വന്നതോടുകൂടി ടൈം നമുക്ക് ഇല്ലാതായി. പക്ഷേ ഇതറിയണം കേട്ടോ, ഇവിടെ ഡയാലിസിസ്, ഫിസിയോതെറാപ്പി, പിന്നുള്ള ഒരുപാട് സംഭവങ്ങൾ എന്തൊക്കെയുണ്ട് അൻവറേ, എന്തൊക്കെയുണ്ട് ഒന്ന് പറഞ്ഞുകൊടുത്തേ. നിങ്ങൾ ചെയ്യുന്നത് പ്രധാനമായിട്ടും ഡയാലിസിസ് തന്നെയാണ്, പിന്നെ ഫിസിയോതെറാപ്പി. ഫിസിയോതെറാപ്പി നമ്മള് പറയുമ്പോ സ്പോർട്സ് തെറാപ്പി വേറെ ചെയ്യുന്നുണ്ട്. അത് ഇന്ത്യയിൽ തന്നെ ഒരുപാട് നമ്മളെ റഗ്ബി ടീമിന്റെ ഒക്കെ പിന്നെ കോച്ചായി ചെയ്യുന്ന ഒരാളാണ്, പാകിസ്ഥാൻ ഡോക്ടർ നേതൃത്വത്തിൽ വളരെ നല്ല രീതിയിൽ ഒരുപാട് ആളുകൾ പല സ്ഥലത്തു നിന്നും ആളുകൾ സ്പോർട്സ് തെറാപ്പി ചെയ്യുന്നുണ്ട്. ഫിസിയോതെറാപ്പി, സ്പോർട്സ് തെറാപ്പി, സ്പീച്ച് തെറാപ്പി, കൗൺസിലിംഗ് സെന്റർ, കോൺഫറൻസ് ഹാള്, പ്രയർ ഹാൾ ഉൾപ്പെടെ പല സർവീസ്, ആംബുലൻസ് സർവീസ് 24x7 ഞാൻ അവിടെ നോക്കി വായിക്കണം. ഡോക്ടേഴ്സ് ഹോം കെയർ. അപ്പൊ ഇതൊന്നും അറിയണം. ഈ വീഡിയോ ഒരുപാട് ആളുകൾ ഗുണാവും. തികച്ചും പാവപ്പെട്ട ആളുകൾക്ക് സൗജന്യമായിട്ടാണ് ഇവർ ചെയ്യുന്നത്. ഇത് അത്ഭുതമാണ്. ഏകദേശം ഒരു മാസത്തിൽ 7 ലക്ഷം 8 ലക്ഷത്തോളം ഇപ്പൊ ഇവർക്ക് ഇതിന്റെ എക്സ്പെൻസ് തന്നെ ഉണ്ട്. അപ്പൊ അതൊക്കെ പഠിച്ചവന് അനുഗ്രഹം കൊണ്ടാണ് ആ എക്സ്പെൻസ് ഇവർ മീറ്റ് ചെയ്യുന്നത്. ഈ നാട്ടിലെ പടിഞ്ഞാറ്റുമുറിയിലെ ഒരുപാട് സുമനസ്സുകളുടെ, ഒരുപാട് പ്രവാസികളുടെ, നല്ലവരായ ആളുകളുടെ കൂട്ടായ്മയിലാണ് ഈ ഒരു സ്മാർട്ട് എന്ന ഈ സ്ഥാപനം റൺ ചെയ്യുന്നത്. അപ്പൊ എനിക്കും ഭയങ്കര അഭിമാനമുണ്ട്, കാരണം അൻവർ സെക്രട്ടറി ആയിട്ട് ഒരുപാട് ആളുകൾ നമ്മൾ ഇൻവൈറ്റ് ചെയ്യാണ്ട്. അപ്പൊ ഇതിന്റെ വീഡിയോ ആണ്, പരമാവധി ഒന്ന് ഷെയർ ചെയ്യുക, ഈ സ്ഥാപനത്തെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെ ഓർമ്മയിൽ ജീവകാരുണ്യ സന്നദ്ധ സേവന രംഗത്ത് കഴിഞ്ഞ 10 വർഷം കൊണ്ടാണ് പടിഞ്ഞാറ്റുമുറിയിൽ സ്മാർട്ട് അത്ഭുതങ്ങൾ തീർത്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഡയാലിസിസ് ഒക്കെ എത്ര ആളുകൾക്ക് സൗജന്യമായിട്ടാണ് ഇവിടെ ഡയാലിസിസ് നടന്നുകൊണ്ടിരിക്കുന്നത്. വെറും സൗജന്യ ഡയാലിസിസ് മാത്രമല്ല, ഇവർ തുടങ്ങുമ്പോൾ ചെറിയ പദ്ധതിയിലാണ് ഈ പ്രവർത്തനം തുടങ്ങിയത്. പക്ഷേ ഇപ്പോൾ മലപ്പുറം ജില്ലയിലെ പടിഞ്ഞാറ്റുമുറിയിൽക്കാർക്ക് മാത്രമല്ല ഇതിൻ്റെ ഇവരുടെ സേവനം ലഭിക്കുന്നത്, ഒരുപാട് പ്രദേശങ്ങളിൽ ലഭിക്കുന്നുണ്ട്. ഡയാലിസിസിന് പുറമെ തെറാപ്പി സെൻറ്റർ, ഇവരുടെ സ്പോർട്സ് തെറാപ്പിയാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. പിന്നെ കിടപ്പ് രോഗികൾക്ക് മരുന്ന് നൽകുന്നു, ഭക്ഷണം നൽകുന്നു. ഇവരുടെ ബൈത്തുറാമ പദ്ധതികൾ, തെരുവിൽ കിടക്കുന്ന ആരാരുമില്ലാത്ത രോഗികളെ ഇനി പുനരധിവസിപ്പിച്ച് ഒരു പ്രത്യേക സൗകര്യത്തോടു കൂടിയുള്ള ബൃഹത് പദ്ധതിയാണ് സ്മാർട്ടിൻ്റെ ഫ്യൂച്ചർ പദ്ധതി എന്ന് പറയുന്നത്. പിന്നെ ഇവരുടെ സജീവമായി ഡോക്ടറുടെ, സ്മാർട്ടിലെ മെമ്പർ തന്നെ ഡോക്ടറുടെ സേവനം, ഡേ കെയർ സെൻറ്റർ, കൗൺസിലിംഗ് സെൻറ്റർ, ഇങ്ങനെ ഈ സ്മാർട്ട് ശരിക്കും ഒരു സേവനത്തിൻ്റെ പുതിയ അടയാളപ്പെടുത്തലാണ് ഇവിടെ നൽകിക്കൊണ്ടിരിക്കുന്നത്. പ്രിയങ്കരനായ സാദിഖ് അലി തങ്ങൾ മുഖ്യ രക്ഷാധികാരിയായ ഈ വലിയ ജീവകാരുണ്യ സ്ഥാപനത്തിന് അതിരുകളില്ലാത്ത സൗഹൃദത്തെയും ഹൃദയത്തെയും ചേർത്ത് നിർത്തുന്ന നന്മയെയും സാക്ഷിയാക്കി തന്ത്രി മുടപ്പിലാപ്പള്ളി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് 20 സെൻറ് സ്ഥലം സ്മാർട്ടിന് സൗജന്യമായിട്ട് വിട്ടു നൽകി. അതൊരു സൗഹൃദത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, ഐക്യത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. പ്രിയപ്പെട്ട മുനവറി തങ്ങളാണ് ആ രേഖകൾ സ്മാർട്ടിനും വേണ്ടി വാങ്ങിയത്. ഏതായാലും ഒരു അത്ഭുതം തന്നെയാണ് സ്മാർട്ടിൻ്റെ പ്രവർത്തനം. പ്രതീക്ഷകളില്ലാത്ത, സാമ്പത്തികമായിട്ട് പ്രയാസപ്പെടുന്ന ആളുകളുടെ ഒരു അഭയസ്ഥാനം, ആശാകേന്ദ്രമാണ് സ്മാർട്ട്. നിങ്ങളുടെ സപ്പോർട്ടും ഇതിന് വേണമെന്ന് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. 11 സ്റ്റാർട്ട് ചെയ്ത ഒരു സ്ഥാപനമാണ് സ്മാർട്ട്, ഷിഹാബ് തങ്ങളുടെ പേരിൽ തുടങ്ങിയതാണ്. അത് അന്ന് തുടക്കത്തിൽ ചെറിയ പരിപാടികളായിട്ട് തുടങ്ങി, ഇപ്പം ഏറ്റവും വലിയ ഒരു സ്ഥാപനമായി മാറി. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? അലഹമ്മദില്ല, ഞങ്ങള് തുടങ്ങി വെച്ചില്ല, എത്രയോ പേര് നമ്മൾ വിചാരിച്ചില്ല, എത്രയോ പേര് നല്ല 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 മുന്നേറ്റമാണ് ഉള്ളത്. പിന്നെ ഇപ്പോൾ ഡയാലിസിസ് സെന്റർ തുടങ്ങി, അതുപോലെ തന്നെ തെറാപ്പി സെന്റർ തുടങ്ങി, അതുപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത്
കുട്ടിരങ്ങാടി പഞ്ചായത്തിൽ തന്നെ നല്ലൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങള് ഇപ്പോ എന്താ വെച്ചാല് കാര്യമായിട്ട് നമുക്ക് ഇവിടെ വരുന്ന ഡയാലിസിസ് രോഗികൾക്ക് വലിയൊരു അനുഗ്രഹമാണ്. അവർക്ക് നേരെ വന്നാൽ മതി, ഒരു പൈസയും വേണ്ട, എല്ലാം ഫുള്ള് ഫ്രീ ആണ്, ഫുള്ള് മരുന്ന് കാര്യങ്ങൾ എല്ലാം. പിന്നെ രാവിലെ വരുന്ന സമയത്ത് എല്ലാ ഇവിടെ വരുന്ന രോഗികൾക്കും അവരുടെ കൂടുള്ളവർക്കൊക്കെ ചായയും ചെറുകടിയും അത് കൊടുക്കും. അങ്ങനെ ഡയാലിസിസ് രോഗം എന്ന് പറഞ്ഞാൽ വലിയ ഒരു പ്രയാസം തന്നെയാണ്. കൂടെ വരുന്നവർ നാല് മണിക്കൂർ മെഷീനുണ്ട്. ഇപ്പോ നിലവിൽ ഏഴ് മെഷീൻ ഉണ്ട്. അൻവർ സെക്രട്ടറി എന്തൊക്കെയാണ്? ഞാനിപ്പോ ഈ കാര്യങ്ങളൊക്കെ ഇവര് പറഞ്ഞതിലപ്പുറം ഞാൻ പറയേണ്ട കാര്യമില്ല, പൈസയിൽ കുറെ അറിയും ചെയ്യാം. ഇവിടെ പ്രത്യേകം എന്താ വെച്ചാൽ ഇവിടെ പിന്നെ പ്രസിഡന്റ് സെക്രട്ടറി അങ്ങനത്തെ സ്ഥാനമൊന്നും ആരും നോക്കാറില്ല, ഓരോരുത്തരും സജീവമായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് സ്മാർട്ടിന്റെ ഏറ്റവും വലിയ വിജയരസമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അത് പൊതുവെ എല്ലാവരും പറയാറുണ്ട്, നാട്ടിൽ നിന്ന് ആളുകളൊക്കെ സ്മാർട്ടിനെ നെഞ്ചേറ്റിയതിന്റെ പിന്നിലുള്ള രഹസ്യം മറ്റൊന്നുമല്ല. ഓരോരുത്തരും പ്രവർത്തകരായിട്ട് എല്ലാവരും വളരെ സജീവമായിട്ട് ഇതിലുള്ള ഓരോ അംഗങ്ങളും ഇതിനു വേണ്ടി സമയം കണ്ടെത്തി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഇതിനൊക്കെ പുറമെ ഒരു 5 വർഷമായിട്ട് നമ്മള് എല്ലാ കൊല്ലവും കോയമ്പത്തൂർ അരവിന്ദ് സഹകരിച്ചിട്ട് യാത്ര പരിശോധന. അപ്പൊ ഈ കഴിഞ്ഞ ഫെബ്രുവരി 22 1300 ആളുകള് ഉണ്ടായിരുന്നു അന്ന് ക്യാമ്പിൽ. ഞാന് നാട്ടുകാരനാണെങ്കിലും ഇതിന്റെ ഒരു PR ആയിട്ടാണ് ഇപ്പൊ വർക്ക് ചെയ്യുന്നത്. എന്റെ പേര് അബ്ദുൽ നാസറാണ്. പിന്നെ സ്മാർട്ടിന്റെ പേരിൽ തന്നെ അക്കൗണ്ട് ഉണ്ട്, അത് പൈസ നമ്മൾ ഇതിൽ കൊടുത്താൽ മതി. അക്കൗണ്ട് ഉണ്ട്, ഗൂഗിൾ പേ നമ്പറുണ്ട്, അക്കൗണ്ട് നമ്പറുണ്ട്. അപ്പോൾ സഹായിക്കുന്നവർക്ക് ഏറ്റവും സൗകര്യമായിട്ട് നേരിട്ട് സ്മാർട്ടിന്റെ അക്കൗണ്ടിൽ തന്നെ വളരെ സുതാര്യമായിട്ട് ഉള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അപ്പൊ നമ്മള് പിന്നെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഭയങ്കര സന്തോഷമുണ്ട് ഈ സ്മാർട്ടിനെ എന്റെ ചാനലിലൂടെ പരിചയപ്പെടുത്താൻ. ഒരുപാട് ആളുകൾക്ക് അറിയുന്നതാണ്, ഒരുപാട് സാധാരണക്കാർക്ക് സൗജന്യമായിട്ട് എന്താ പറയുക സേവനം കിട്ടുന്ന ഒരു സ്ഥാപനമാണ്, ട്രീറ്റ്മെന്റ് കിട്ടുന്ന സ്ഥാപനമാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും വല്ല സംഭാവനകൾ സഹായങ്ങൾ നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തികച്ചും ജെന്യുവൻ ആയിട്ടുള്ള നിങ്ങൾ ചെയ്യുന്ന സംഭാവനക്കനുസരിച്ചുള്ള പ്രവർത്തനം കാഴ്ചവെക്കുന്ന വലിയൊരു മഹത്തായ ജീവകാരുണ്യത്തിൻ്റെ ഒരു സിമ്പലാണ് സ്മാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ഇവർ വളർന്നു വരട്ടെ. ഇവർക്ക് ഒരുപാട് വലിയ വിഷൻ ഉണ്ട്, ലോങ് വിഷനുകളുണ്ട്. 10 വർഷം കൊണ്ട് ഇത്രയധികം ഉയർച്ചയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അടുത്ത 10 വർഷം കൊണ്ട് വലിയ വിപ്ലവകരമായ മാറ്റമായിരിക്കും ഈ പടിഞ്ഞാറ്റുമുറിയിൽ ഉണ്ടാവാൻ പോകുന്നത്. ഭയങ്കര സന്തോഷം. താങ്ക് യു.